നിങ്ങളിപ്പോ സ്ത്രീ പീഡന കേസിലാണ് അദ്ദേഹത്തെ കുടുക്കിയത്. ഞങ്ങൾ നടക്കാവ് സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുൻപ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനോട്, പിണറായി വിജയനോട്, നാണം കെട്ട ഗോവിന്ദമ്മാഷിയുടെ പാർട്ടിയോട് ഞങ്ങൾ പറഞ്ഞു ഇത് തീക്കളിയാണ്. സുരേഷ് ഗോപിയെ അവിടെ അദ്ദേഹം മൊഴി നൽകാൻ വേണ്ടിയിട്ട് വരും. അത് വന്നു കഴിഞ്ഞാൽ മാർക്സിസ്റ്റുകാരനും കോൺഗ്രസുകാരനും ലീഗുകാരനും പിന്നെ മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലയ്ക്കും മകൾ വീണയ്ക്കും മകൻ വിവേകനും ഉള്ള നീതി സുരേഷ് ഗോപിക്ക് കൊടുത്തില്ലെങ്കിൽ സംഘടനാ സംവിധാനത്തിലൂടെ കോഴിക്കോടിനെ ഞങ്ങൾ സ്തംഭിപ്പിക്കാനുള്ള ശക്തി കോഴിക്കോടിലെ ബിജെപിയുടെ പ്രവർത്തകന്മാർക്കുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ പോരാട്ടവുമായി മുന്നോട്ട് പോയത്. എന്നാൽ കാര്യങ്ങളെല്ലാം മനസ്സിലായി. അങ്ങനെ സുരേഷ് ഗോപിയെ നമ്മുടെ അരികിലേക്ക് തന്നെ തിരിച്ചുവിടേണ്ട സാഹചര്യമുണ്ടായി. ആഭ്യന്തര വകുപ്പ് മുട്ടുമടക്കി. നമസ്കാരം. അഴിമതി മാത്രം നടത്താൻ ഭരണത്തെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി നാട്ടിൽ തന്റെ ഭരണം നിലനിർത്തുവാൻ വേണ്ടി എന്ത് തരം നാറിയ കളികളും കളിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഭരണത്തിന്റെ ആ ഇടനാഴികളിൽ വിലസുന്നത്, ആ സിംഹാസനത്തിൽ അമർന്നിരിക്കുന്നത്. ഇതെന്റെ വാക്കുകളല്ല, ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷയായ ശോഭാ സുരേന്ദ്രൻ വടകരയിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിൽ സംസാരിച്ചത്. മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കൂട്ടുകാരും, അതായത് മുഖ്യമന്ത്രി ആലിബാബയായും സഹമന്ത്രിമാരെല്ലാം 41 കള്ളന്മാരുമായി, ആലിബാബയും 41 കള്ളന്മാരും കളിച്ചുകൊണ്ട് ഭരണത്തെ ധൂർത്തടിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ കേരള ഖജനാവിനെ കൊള്ളയടിക്കുവാൻ വേണ്ടി തന്നെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ശ്രമിക്കുന്നത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ തന്റെ പ്രസംഗത്തിലൂടെ പറയാതെ പറഞ്ഞു വച്ചത്. അഴിമതി നടത്താൻ വേണ്ടി മാത്രം PhD എടുത്തിട്ടുള്ള ഒരു മുഖ്യമന്ത്രി, അഴിമതിയിൽ നിന്നും അഴിമതിയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാന ഭരണം, ഇവിടെ ഈ ഭരണത്തിന് കീഴിൽ ജനങ്ങൾ ഏത് തരത്തിലാണ് സുരക്ഷിതരായിരിക്കുന്നത്, ജനത്തിന് ഏത് തരത്തിലുള്ള ജീവിതമാണ്, ജനജീവിതം ഏത് തരത്തിലാണ് ഇവിടെ സമാധാനപൂർണമാകുന്നത്, എല്ലുമുറിയെ പണി ചെയ്തിട്ട് മുണ്ട് മുറുക്കി ഉടുത്ത് പട്ടിണി കിടന്ന് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് കേരളത്തിലെ ജനങ്ങൾക്കുള്ളത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. ഉപ്പു തൊട്ട് കർപ്പൂരം വരെ എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും വിലക്കയറ്റം മലവെള്ളം പോലെ കുതിച്ചുയരുന്നു. വൈദ്യുതി, പാചകവാതകം എന്നുള്ള എല്ലാവിധ ഉപയോഗ സാധനങ്ങൾക്കും നിത്യോപയോഗ സാധനങ്ങൾക്കും ഊർജ്ജസ്രോതസ്സുകൾക്കും വിലയേറിക്കൊണ്ടിരിക്കുന്നു. പെട്രോളിനും ഡീസലിനും തീപിടിച്ച വില, മനുഷ്യന് പുറത്തിറങ്ങി സ്വൈര്യമായി നടക്കാൻ പറ്റാത്തത്ര അവസ്ഥ, ഓരോ രീതിയിലും സാധാരണക്കാരനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഭരണം നടത്തുന്ന ഈ മുഖ്യമന്ത്രി, മുഖ്യമന്ത്രിക്ക് എതിരായി സംസാരിക്കുന്ന ആളുകളെ ഏത് വിധേനയും അടിച്ചൊതുക്കാൻ വേണ്ടി ഏത് തരത്തിലുള്ള നാറിയ കളികളും കളിച്ചുകൊണ്ടിരിക്കുന്നു. BJP സൗമ്യ മുഖം എന്ന് വിശേഷിപ്പിക്കാവുന്ന, ഒരു തരത്തിലും എതിർ രാഷ്ട്രീയക്കാരെ പച്ചയ്ക്ക് രാഷ്ട്രീയം പറഞ്ഞ് എതിർക്കാത്ത സുരേഷ് ഗോപി എന്ന സൗമ്യനായ, മാന്യനായ, നല്ല വ്യക്തിത്വത്തിനുടമയായ ഒരു മനുഷ്യനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയും കൂട്ടരും നടത്തിയ കള്ളക്കളിയാണ് ഷിത ജഗത്ത് എന്ന മാധ്യമ പ്രവർത്തകയെ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പീഡന കേസ് കൊടുപ്പിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആ സ്ത്രീ പീഡന കേസിൽ മുഖ്യമന്ത്രിയും കൂട്ടരും സുരേഷ് ഗോപിയെ തേജോവധം ചെയ്യുവാൻ വേണ്ടി കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി, നോട്ടീസ് കൊടുത്ത്. ഇത് ഒരു തരത്തിലുള്ള പ്രഹസനം മാത്രമായിരുന്നു എന്നാണ് ശോഭാ സുരേന്ദ്രൻ വടകരയിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത്. വടകരയിൽ സുരേഷ് ഗോപി നൽകിയ ജനസേവനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു ശോഭാ സുരേന്ദ്രൻ പ്രസംഗിച്ചത്. അത്രയും തന്റെ മണ്ഡലമാണോ, അല്ലെങ്കിൽ താൻ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന മണ്ഡലമാണോ, അല്ലെങ്കിൽ താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന മണ്ഡലമാണോ എന്നൊന്നും നോക്കാതെയാണ് കേരളത്തിൽ സുരേഷ് ഗോപി എല്ലാവർക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. സുരേഷ് ഗോപി അധ്വാനിച്ചുണ്ടാക്കുന്ന പണം തന്നെയാണ് ഓരോ കേരളീയനും വേണ്ടി സുരേഷ് ഗോപി ഇങ്ങനെ ചെലവഴിക്കുന്നത് എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ സാക്ഷ്യപ്പെടുത്തിയത്. തന്റെ പോക്കറ്റിൽ നിന്ന് പണം ഇറക്കി ഇതുപോലെ ജനങ്ങളെ സേവിക്കുന്ന എത്ര നേതാവ് കേരളത്തിലുണ്ട് എന്നാണ് ശോഭാ സുരേന്ദ്രൻ ചോദിച്ചത്. മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ പാർട്ടിയിലെ ഏതെങ്കിലും ഒരു നേതാക്കൾക്ക് ഇത്തരത്തിലുള്ള ഒരു മേന്മ അവകാശപ്പെടാൻ സാധിക്കുമോ? ഇതുപോലുള്ള ഏതെങ്കിലും ഒരു നേതാവിനെ ഉയർത്തിക്കാണിക്കുവാൻ ആദർശശുദ്ധിയുള്ള, സത്യസന്ധതയുള്ള, ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന, ജനങ്ങളെ സഹായിക്കുന്ന ഏതെങ്കിലും ഒരു നേതാവ് CPM എന്ന പാർട്ടിയിൽ ഉണ്ടോ എന്ന് മുഖ്യമന്ത്രിക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? അഥവാ മുഖ്യമന്ത്രി അത്തരത്തിലുള്ള ഒരാളാണോ എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ചോദിക്കുന്നത്. കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ സുരേഷ് ഗോപിയെ വിളിച്ചു വരുത്തി നടത്തിയ നാടകീയമായ നീക്കങ്ങൾക്ക് കൃത്യമായ രീതിയിൽ തന്നെ BJP പ്രതികരിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ 2 മണിക്കൂർ നേരം സുരേഷ് ഗോപി അവിടെ ചോദ്യം ചെയ്തപ്പോൾ കൃത്യമായി തന്നെ മുഖ്യമന്ത്രിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു, മുഖ്യമന്ത്രിയെ കൃത്യമായി തന്നെ ആരൊക്കെ ധരിപ്പിച്ചിരിക്കുന്നു. ഈ കളി തീക്കളിയാണ്.
സുരേഷ് ഗോപിയെ നിങ്ങൾ വിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് വെറുതെ അനാവശ്യമായി ഒരു ചോദ്യം ചെയ്യലിന്റെ പേരിൽ വിളിച്ചു വരുത്തി യാതൊരു തെറ്റും ചെയ്യാത്ത ഒരാൾക്ക് പേര് കള്ളക്കേസെടുത്തുകൊണ്ട് ഇയാളെ പോലീസ് സ്റ്റേഷൻ തടഞ്ഞു വെക്കുക എന്നുള്ളൊരു കുറ്റകൃത്യം നിങ്ങൾ ചെയ്യുന്നത് വഴി ഈ കളി തീക്കളിയാണ് എന്ന് മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആരൊക്കെയോ ഏതൊക്കെയോ കേന്ദ്രത്തിൽ നിന്ന് മുഖ്യമന്ത്രിയെ കൃത്യമായി വിളിച്ചിട്ടുണ്ടായിരുന്നു, താക്കീത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷമാണ് പോലീസ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സുരേഷ് ഗോപിയെ വിട്ടത്. അതായത് മുഖ്യമന്ത്രി പേടിച്ച് വിറച്ച് തുള്ളിക്കൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയെ വിട്ടയച്ചത് എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ തന്റെ പ്രസംഗത്തിൽ ഉടനീളം സംസാരിച്ചത്. മുഖ്യമന്ത്രി ഭയപ്പെടുന്നത് പോലെ, മുഖ്യമന്ത്രിയെ ഭയപ്പെടുത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്? എന്തടിസ്ഥാനത്തിലാണ് ഒരാളെ, ഒരു കുറ്റവും ചെയ്യാത്ത ഒരാളെ, ഒരു സ്ത്രീ പീഡന കേസ് ആരോപിച്ചുകൊണ്ട് പോലീസിനെ കൊണ്ട് കേസെടുപ്പിച്ചുകൊണ്ട് ഇതുപോലെ പോലീസ് സ്റ്റേഷനിൽ നിർത്തിയിരിക്കുന്നത്? 2 മണിക്കൂർ നേരം എന്തിനാണ് അദ്ദേഹത്തെ അവിടെ നിർത്തിയിരിക്കുന്നത് എന്ന് കൃത്യമായി തന്നെ രീതിയിൽ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ കളി തീക്കളിയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആരൊക്കെയോ മുഖ്യമന്ത്രിയെ കൃത്യമായി വിളിച്ച് ഉപദേശിച്ചു ഈ കളി തീക്കളിയാണ്, ഇതിൽ നിന്ന് മാറി നിൽക്കുക. ഇത് തിരിച്ചറിഞ്ഞ മുഖ്യമന്ത്രി ഇനിയും ഒരു തീക്കളിക്ക് ഒരുങ്ങിയാൽ തങ്ങളുടെ നിലപാട് തന്നെ കേരളത്തിൽ അസ്ഥാനത്താകും, അപകടത്തിലാകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയെ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിട്ടയച്ചത്. നടക്കാവ് പോലീസ് സുരേഷ് ഗോപിയെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വിട്ടയച്ചത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. ഇത് മുഖ്യമന്ത്രിയുടെയും CPMന്റെയും വൃത്തികെട്ട തരംതാണ്, രാഷ്ട്രീയ കളി തന്നെയാണ് എന്നുള്ളതാണ്. എതിരാളികളെ രാഷ്ട്രീയമായി ഇല്ലാതാക്കുവാൻ വേണ്ടി CPM എക്കാലത്തും പെണ്ണുകേസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലൈംഗിക പീഡന കേസുകൾ ഉണ്ടാക്കി എതിരെ നിൽക്കുന്ന രാഷ്ട്രീയക്കാരെ തേജോവധം ചെയ്ത് അവരുടെ കുടുംബം തകർത്ത്, അവരുടെ വ്യക്തിത്വം തകർത്ത്, അവരുടെ രാഷ്ട്രീയ ഭാവി തകർത്ത്, അവരെ ഇല്ലായ്മ ചെയ്യുന്ന CPMന്റെ തന്ത്രം സുരേഷ് ഗോപി എന്ന മാന്യനായ ഒരു നടന്റെ മേൽ, മാന്യനായ ഒരു പൊതുപ്രവർത്തകന്റെ പേരിൽ, മാന്യനായ ഒരു രാഷ്ട്രീയക്കാരന്റെ പേരിൽ ഒരു കാരണവശാലും മുഖ്യമന്ത്രിക്കോ CPMന് കേസെടുക്കാൻ പറ്റില്ല. ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് സുരേഷ് ഗോപിയെ പോലെ നല്ല പ്രതിച്ഛായ മാത്രമുള്ള ഒരാളെ താറടിച്ച് കാണിക്കാൻ മുഖ്യമന്ത്രിക്ക് CPMന് ആവില്ല എന്ന് തിരിച്ചറിഞ്ഞതിന്റെ പേരിൽ തന്നെയാണ് ഈ കളി തീക്കളിയാണ് എന്ന് മുഖ്യമന്ത്രി തിരിച്ചറിഞ്ഞതിന്റെ പേരിൽ, ആരൊക്കെയോ മുഖ്യമന്ത്രിയെ വിളിച്ച് അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ, അതാരാണെന്ന് ശോഭാജി വെളിപ്പെടുത്തിയില്ല, ആരൊക്കെയോ എന്നാൽ കൃത്യമായി മുഖ്യമന്ത്രിയെ വിളിച്ചറിയിച്ചു ഈ കളി തീക്കളിയാണ്, നിങ്ങൾ കൃത്യമായ രീതിയിൽ പോയില്ല എന്നുണ്ടെങ്കിൽ അപകടത്തിലേക്കാണ് കളി, അപകടത്തിലേക്കാണ് ഈ പോക്ക് എന്ന് തിരിച്ചറിഞ്ഞ് എന്ന് മുഖ്യമന്ത്രിയെ ഉദ്ബോധിപ്പിച്ചതിന്റെ പേരിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയെ മുഖ്യമന്ത്രിയും പോലീസും വിട്ടയച്ചത് എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ വടകരയിൽ പ്രസംഗിച്ചത്. ഒരാൾ MLA MP മന്ത്രിയോ ഒക്കെ ആകുന്നത് വരെ അയാൾക്ക് രാഷ്ട്രീയമാകാം, എന്നാൽ അയാൾ ഇതെല്ലാം ആയിക്കഴിഞ്ഞാൽ അയാൾ പൊതുപ്രവർത്തകനാണ്, പൊതുസേവകനാണ് എന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി പോലെ നല്ല പ്രതിച്ഛായുള്ള നല്ല കലാകാരന്മാരെ, നല്ല മനുഷ്യരെ രാഷ്ട്രീയത്തിലേക്ക് നരേന്ദ്രമോദി കൈപിടിച്ച് ആനയിച്ചത്. ആ സുരേഷ് ഗോപിക്ക് എതിരെയുണ്ടായിരിക്കുന്ന ഇത്തരം കേസുകളും പരാമർശങ്ങളും എല്ലാം നരേന്ദ്രമോദിയും അമിത്ഷായും തിരിച്ചറിഞ്ഞിരിക്കുന്നു, അതിന് വേണ്ട നടപടികൾ കൈക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ തന്റെ വാക്കുകളിൽ പ്രകടമാക്കിയത്. എന്തായാലും ഇതുപോലുള്ള നാറിയ കളികളിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും CPMഉം വിട്ടു നിൽക്കാത്തിടത്തോളം കാലം കേരളത്തിന്റെ രാഷ്ട്രീയം ഇതുപോലെ മലിമസമായിക്കൊണ്ടിരിക്കും എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. ശോഭാ സുരേന്ദ്രന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഈ രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി തേക്കങ്കാട് മൈതാനിയിൽ വന്ന് തൃശൂരിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തപ്പോ അന്ന് ശ്രീമാൻ സുരേഷ് ഗോപി ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷെ ഗോവിന്ദ എന്ന് വിളിച്ചു. അവിടെ നിന്നാണ് തുടങ്ങിയത്. ഞങ്ങൾക്കറിയാം മാഷെ, അവിടെ നിന്നാണ് തുടങ്ങിയത്. നിങ്ങൾ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ അഴിമതിക്കാരനായ കള്ളക്കടത്തുകാരനായ മുഖ്യമന്ത്രിക്ക് ചാമര മിഷൻ തീരുമാനിച്ചപ്പോ അതിനെ എതിർക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണ് ഇന്ന് സുരേഷ് ഗോപിക്കും എനിക്കും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്ക് രാവിലെ 8:30 മുതൽ ഈ വടകരയിലേക്ക് വരുന്നത് വരെ നടക്കാവ് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ ഞങ്ങൾക്ക് ഇന്ന് 3 മണി വരെ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയത് ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സുരേഷ് ഗോപി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നതിന് നിങ്ങൾക്ക് ഭയമാണ്. തൃശൂർ അങ്ങ് എടുക്കുമെന്ന് പറഞ്ഞപ്പോ എന്നാ പിന്നെ എടുക്കുന്നത് കാണണമെന്ന് തീരുമാനമെടുത്തുകൊണ്ടാണ് നിങ്ങൾ സുരേഷ് ഗോപിക്കെതിരെ ഇത്രയും മോശമായിട്ടുള്ള ഒരു അപവാദ പ്രചരണത്തിന് ഒരു സ്ത്രീയെ തന്നെ നിങ്ങൾ ഉപയോഗിച്ചത്. സുരേഷ് ഗോപിയെ ഒന്ന് കാണാൻ, അദ്ദേഹത്തെ അച്ഛനെ പോലെ കരുതാൻ, സഹോദരനെ പോലെ കരുതാൻ, ഒന്ന് തൊടാൻ, ഒന്ന് കെട്ടിപ്പിടിക്കാൻ ഇവിടെ അമ്മമാർ വഴിയരികിൽ കാത്തു നിൽക്കുന്നതാണല്ലോ ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം കാണുന്നത്. എന്നാൽ നിങ്ങളിപ്പൊ സ്ത്രീ പീഡന കേസിലാണ് അദ്ദേഹത്തെ കുടുക്കിയത്. ഞങ്ങൾ നടക്കാവ് സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുൻപ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനോട്, പിണറായി വിജയനോട്, നാണം കെട്ട ഗോവിന്ദമ്മാഷുടെ പാർട്ടിയോട് ഞങ്ങൾ പറഞ്ഞു ഇത് തീക്കളിയാണ്.
സുരേഷ് ഗോപിയെ അവിടെ അദ്ദേഹം മൊഴി നൽകാൻ വേണ്ടിയിട്ട് വരും. അത് വന്നു കഴിഞ്ഞാൽ മാർക്സിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും ലീഗുകാരനും പിന്നെ മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലയ്ക്കും മകൾ വീണയ്ക്കും മകൻ വിവേകനും ഉള്ള നീതി സുരേഷ് ഗോപിക്ക് കൊടുത്തില്ലെങ്കിൽ സംഘടനാ സംവിധാനത്തിലൂടെ കോഴിക്കോടിനെ ഞങ്ങൾ സ്തംഭിപ്പിക്കാനുള്ള ശക്തി കോഴിക്കോടിലെ BJP പ്രവർത്തകന്മാർക്കുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ പോരാട്ടവുമായി മുന്നോട്ട് പോയത്. എന്നാൽ കാര്യങ്ങളെല്ലാം മനസ്സിലായി. അങ്ങനെ സുരേഷ് ഗോപിയെ നമ്മുടെ അരികിലേക്ക് തന്നെ തിരിച്ചുവിടേണ്ട സാഹചര്യമുണ്ടായി. ആഭ്യന്തര വകുപ്പ് മുട്ടുമടക്കി. ഇങ്ങനെയാണ് അദ്ദേഹം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഈ ഉദ്ഘാടന വേദിയിലേക്ക് വന്നത്. ഞാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങളുടെ സഹോദരനെ ഞങ്ങളുടെ അമ്മമാരുടെ മകനായിട്ട് സുരേഷ് ഗോപിയെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല എന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇന്ന് നമ്മൾ ആ പോലീസ് സ്റ്റേഷനിലും ചുറ്റും കണ്ടത്. ഈ വേദിയിൽ എല്ലാ പാർട്ടിക്കാരും ഒരുമിച്ചിരുന്നു കൊണ്ട് നടത്തേണ്ട ഒരു മനോഹരമായിട്ടുള്ള ഉദ്ഘാടന കർമ്മത്തിൽ നിന്നാണ് മറ്റു പാർട്ടിയുടെ നേതാക്കന്മാർ വിട്ടുനിന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. ഇത് ജനങ്ങൾക്ക് വേണ്ടി ശ്രീമാൻ സുരേഷ് ഗോപി നൽകിയിട്ടുള്ള ഫണ്ടാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയം നോക്കിയിട്ടല്ല, ഈ വടകര നിയോജക മണ്ഡലത്തിൽ നിന്ന് ഏത് പാർട്ടിയുടെ നേതാവാണ് MLA ആയത് എന്ന് നോക്കിയിട്ടല്ല, സിന്ധു തന്റെ നിവേദനവുമായി ചെന്ന സമയത്ത് ആരാധനായിട്ടുള്ള സുരേഷ് ഗോപി ഇദ്ദേഹത്തിന്റെ ഇവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ഈ പണം മാറ്റിവെക്കാൻ തയ്യാറായത്. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു, നിങ്ങൾ അധികാരത്തിൽ മെമ്പർ ആകുന്നതിന് മുൻപ് നിങ്ങൾക്ക് രാഷ്ട്രീയമാകാം, നിങ്ങൾ MLA ആകുന്നതിന് മുൻപ് നിങ്ങൾക്ക് രാഷ്ട്രീയമാകാം, നിങ്ങൾ MP ആണോ നിങ്ങൾക്ക് രാഷ്ട്രീയം അതുവരെ ആകാം, നിങ്ങൾ ആ കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ഇരുത്തിയിട്ടുള്ളത് കക്ഷി രാഷ്ട്രീയത്തിന്റെ തണൽ മാത്രമല്ല, മുഴുവൻ മനുഷ്യരും സ്നേഹത്തോടുകൂടി നിങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ് നിങ്ങൾ ഓരോ അധികാര കേന്ദ്രത്തിലേക്കും വരുന്നത്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സേവകരായിരിക്കണമെന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ ലോകത്തോടും ഭാരതത്തോടും അറിയിച്ചതെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കിൽ അടിവരയിട്ടുകൊണ്ട് പറഞ്ഞു, ഞാൻ കളവ് നടത്തില്ല, കക്കാൻ ഒരുത്തനെയും ഇന്ത്യയിൽ ഞാൻ അനുവദിക്കുകയുമില്ല എന്നുള്ള പ്രഖ്യാപനമായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചത്. അതുകൊണ്ടാണ് ഇന്ന് ലോകം ചർച്ച ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഭാരതം എന്ന് പറയുന്ന രാജ്യം അവിടെ എന്താ വലിയ റോഡുകൾ വലിയ പാലങ്ങൾ, നമ്മുടെ കേരളത്തില് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ആറുവരി പാത നിങ്ങൾ എന്നുണ്ടാക്കുമെന്ന് എത്രയോ തവണ കേന്ദ്രത്തിന്റെ കാര്യം ചെയ്യുന്ന മന്ത്രി ശ്രീമാൻ നിതിൻ ഗഡ്കരി ചോദിച്ചില്ലേ, കേരളം ഒച്ചിഴയുന്ന വേഗതയിലല്ലേ സ്ഥലമേറ്റെടുപ്പിനെ കുറിച്ച് ചിന്തിച്ചത്, മറ്റൊരു സംസ്ഥാനത്തിനും ഇല്ലാത്ത വില ഈ കേരളത്തിന്റെ ദേശീയ പാതയോരത്തുണ്ടായപ്പോ ചർച്ച വന്നപ്പോ അന്ന് നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി പറഞ്ഞത്, ഒരു വ്യക്തിയുടെ ഭൂമി നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ആ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന പപ്പായ ചെടി ഉണ്ടല്ലോ, ആ ചെടിയുടെ വില വരെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ മന്ത്രിയായിട്ടുള്ള ശ്രീമാൻ നിതിൻ ഗഡ്കരി അത്രയും പണം കൊടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. കാരണം എന്താണ്, 5 സെന്റും 10 സെന്റും 20 സെന്റും ഉള്ളവന്റെ ജീവിതത്തിലെ അവന്റെ എല്ലാ വിഹിതവും അവൻ ഈ സമൂഹത്തിന്റെ വികസനത്തിന് വേണ്ടി കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോ അവൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് കൊടുക്കണമെന്ന് തീരുമാനിച്ച് കൊടുത്തുകൊണ്ടാണ് ഈ കേരളത്തിൽ ഇത്രയും വലിയ വികസന പ്രവർത്തനത്തിന് റോഡുകളും പാലങ്ങളും പദ്ധതികളും ആവിഷ്കരിച്ചതെങ്കിൽ ഇവിടെ മാർക്സിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും ലീഗുകാരനും നിങ്ങൾ രാഷ്ട്രീയം കളിക്കുകയാണല്ലേ. റോഡിന്റെ വികസന പ്രവർത്തനം നടത്താൻ എല്ലാ സംസ്ഥാനങ്ങളും 25% ഫണ്ട് കൊടുക്കണം, 75% ഫണ്ടാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നീക്കിയിരിപ്പ് വേണ്ടത്. പക്ഷെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ എന്റെ സുഹൃത്തുക്കളെ, 25% ഒരു നയാ പൈസ പോലും ശ്രീമാൻ നരേന്ദ്രമോദിക്ക് ആ ഭരണകൂടത്തിന് നിതിൻ ഗഡ്കരിക്ക് ഒരു നയാ പൈസ പോലും കൊടുക്കാത്ത ആളാണ് ഈ കേരളത്തിന്റെ മാത്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പിണറായി വിജയനെയും വകുപ്പ് മന്ത്രിയെയും ഒരേ മീറ്റിംഗിൽ ഇരുത്തിക്കൊണ്ടാണ് നിതിൻ ഗഡ്കരി പറഞ്ഞത്. പക്ഷേ ഒരു പദ്ധതിയും അവതാളത്തിലായില്ല, പദ്ധതിയും പണിയും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നടക്കുന്നത്? കാരണം കേരളത്തോടുള്ള ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെയല്ല, ഇന്ത്യ ഭരിക്കുന്ന ആ ഭരണകൂടത്തിന്റെ കാവൽക്കാരൻ ശ്രീമാൻ നരേന്ദ്രമോദിക്കുള്ള സ്നേഹം, ഈ കേരളത്തോടുള്ള സ്നേഹം കൊണ്ടാണ് ശ്രീമാൻ സുരേഷ് ഗോപിയെ അദ്ദേഹത്തിനെ രാജ്യസഭാ സീറ്റിലേക്ക് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കണം, കലാകാരന്മാർക്ക് ആ രാജ്യസഭാ സീറ്റ് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ നമുക്കിടയിലേക്ക് ഇറക്കി വിട്ടു. നമുക്കിടയിലേക്ക് ഇറക്കി വിട്ടപ്പോ വലിയ ബുദ്ധിമുട്ടായി പിണറായി വിജയന്. കാരണം എന്താണ്, ഞങ്ങളെപ്പോലെ അങ്ങനെ പച്ചയ്ക്ക് രാഷ്ട്രീയം പറയുന്ന ആളല്ല സുരേഷ് ഗോപി.